ബി ജെ പി കേരള ഘടകത്തിലെ പുതിയ ഗ്രൂപ്പ് പോരിന് തെളിവായി ഫ്ളക്സ് യുദ്ധം അരങ്ങേറി ഇന്ന് തിരുവനന്തപുരത്തെത്തിയ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയെ സ്വാഗതം ചെയ്യുന്ന ഫ്ലക്സുകളിലാണ് പുതിയ ചേരികളുടെ വരവ് അറിയിച്ചത് വി മുരളീധരൻ കെ സുരേന്ദ്രൻ ചേരിയാണ് ഔദ്യോഗികമെന്നാണ് അറിയപ്പെട്ടിരുന്നത് എന്നാൽ ഈ സഖ്യം അകൽച്ചയിലായിട്ട് കുറച്ച് നാളായി ചിലയിടങ്ങളിൽ മുരളീധരനെയും ചിലയിടങ്ങളിൽ സുരേന്ദ്രനെയും ഒഴിവാക്കിയ പോസ്റ്ററുകൾ തലസ്ഥാനത്ത് നിരന്നിട്ടുണ്ട് മുരളീധരനുമായി അകന്ന കെ സുരേന്ദ്രൻ്റെയും വി വി രാജേഷിൻ്റെയും നേതൃത്വത്തിലാണ് പുതിയ ചേരി പുതിയ ഗ്രൂപ്പിൻ്റെ ഫ്ലെക്സിൽ മുരളീധരന് പകരം കുമ്മനൻ രാജശേഖരൻ ഇടം പിടിച്ചിട്ടുണ്ട് വി മുരളീധരൻ്റെ വലങ്കൈ കെ സുരേന്ദ്രനും വി വി രാജേഷും അറിയപ്പെട്ടിരുന്നത് ഇവരിപ്പോൾ മുരളീധരനെ ഒതുക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ലഭിക്കുന്ന സൂചന സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പല പരിപാടികളിലും വി മുരളീധരനെ പങ്കെടുപ്പിക്കാറില്ല മുരളീധരൻ സംഘടിപ്പിച്ച പരിപാടികളിൽ നിന്ന് സുരേന്ദ്രനെയും വി വി രാജേഷിനെയും ഒഴിവാക്കുന്നു തിരുവനന്തപുരം ആറ്റിങ്ങൽ പാർലമെൻറ്റ് സീറ്റ് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് വി മുരളീധരൻ തിരുവനന്തപുരത്ത് അപ്രതീക്ഷിത സ്ഥാനാർത്ഥി വന്നാൽ മുരളീധരൻ ആറ്റിങ്ങലിലേക്ക് മാറും കഴിഞ്ഞ തവണ ആറ്റിങ്ങലിൽ മത്സരിച്ച ശോഭാ സുരേന്ദ്രനെ ജില്ലയിൽ നിന്ന് ഒഴിവാക്കാനാണ് നീക്കം മോദി സർക്കാരിൻ്റെ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായാണ് ജെ പി നന്ദ തിരുവനന്തപുരത്ത് എത്തിയത് തിരുവനന്തപുരം പാർലമെൻ്റ് മണ്ഡലത്തിലെ പ്രവർത്തകരുടെ യോഗം ഉൾപ്പെടെ വിവിധ പരിപാടികളിൽ നന്ദ പങ്കെടുക്കും നന്ദയുടെ പരിപാടിക്ക് ആളെ കൂട്ടാൻ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടികളിൽ നിന്ന് വി മുരളീധരനെ ഒഴിവാക്കിയിരുന്നു കെ സുരേന്ദ്രനെ വീണ്ടും സംസ്ഥാന പ്രസിഡന്റ് ആക്കരുതെന്ന എതിർപക്ഷത്തിൻ്റെ ആവശ്യം ദേശീയ നേതൃത്വത്തിന് മുന്നിലുണ്ട് ഈ വിഷയം ഉൾപ്പെടെ ജെ പി നദ്ദയുമായുള്ള കൂടിക്കാഴ്ചയിൽ മറുവിഭാഗം നേതാക്കൾ ഉന്നയിച്ചേക്കും വിഭാഗീയത രൂക്ഷമായ സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിൽ അഴിച്ചുപണി വേണമെന്ന് ആർ എസ് എസ് നേതൃത്വവും ആവശ്യപ്പെട്ടു സുരേന്ദ്രൻ്റെയും കൃഷ്ണദാസിൻ്റെയും നേതൃത്വത്തിൽ രണ്ടുപക്ഷമായി നിൽക്കുന്ന സംസ്ഥാന ഘടകത്തിന് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കാര്യക്ഷമമായി പ്രവർത്തിക്കാനാകില്ലെന്നും ആർ എസ് എസ് നേതാക്കൾ ബി ജെ പി യെ അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ നേതൃമാറ്റം നടത്തിയാൽ പ്രവർത്തനം സ്തംഭിക്കുമെന്നും പിന്നീടാകാമെന്നുമായിരുന്നു ബി ജെ പി നേതാക്കളുടെ നിലപാട് കൊച്ചിയിൽ രണ്ട് ദിവസത്തെ സംസ്ഥാന നേതൃയോഗം ആരംഭിക്കുന്നതിന് മുന്നോടിയായി ആർ എസ് എസ് ആസ്ഥാനത്തെത്തിയ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനോടും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷിനോടുമാണ് സഹ സർക്കാരിവാക് അരുൺകുമാർ ഉൾപ്പെടെയുള്ള ആർ എസ് എസ് നേതാക്കൾ നിലപാട് വിശദീകരിച്ചത് ആർ എസ് എസ് വാർഷിക യോഗത്തിന് മുന്നോടിയായി ബി ജെ പി നേതാക്കൾ ആർ എസ് എസ് ആസ്ഥാനത്ത് എത്തുന്നത് പതിവാണെങ്കിലും ഇത്തവണത്തെ സന്ദർശനത്തിന് പ്രാധാന്യമുണ്ടായിരുന്നു ആർ എസ് എസ് കടുത്ത അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുന്ന പശ്ചാത്തലത്തിലാണ് വി എൽ സന്തോഷും മുരളീധരനും പ്രത്യേകം ചർച്ച നടത്തിയത് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ മാറ്റണമെന്ന് ആർ എസ് എസ് നേരത്തെ തന്നെ അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും മുരളീധരനും സന്തോഷുമാണ് ഇതുവരെയും സുരേന്ദ്രന് പിന്തുണ നൽകി സംരക്ഷിച്ചിരുന്നത് ഇവരുടെ ഇനിയുള്ള നീക്കങ്ങൾ കണ്ടറിയേണ്ടതു തന്നെയാണ്